നമസ്കാരം ഈ റിപ്പോർട്ട് പ്രത്യേകിച്ച് ആൺകുട്ടികളുള്ള മാതാപിതാക്കൾ പ്രത്യേകമായി കേൾക്കേണ്ടത് തന്നെയാണ് പെൺകുട്ടികൾ മാത്രമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ കൂടിയാണ് ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നത് ഇപ്പോഴിതാ ചടയമംഗലത്ത് 17 കാരനെ ലൈംഗികമായി ചൂഷണം ചെയ്ത യത്തീംഖാന നടത്തിപ്പുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മന്ത്രം ചൊല്ലിക്കൊടുക്കാം എന്ന് പറഞ്ഞു ഇദ്ദേഹം കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയായിരുന്നു ചടയമംഗലം സ്വദേശിയായ നിസാമുദ്ദീൻ ആണ് 17 കാരനെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലായത് മന്ത്രം ചൊല്ലിത്തരാം എന്ന് പറഞ്ഞു പള്ളിയുടെ മൂത്രപുരയിൽ കൊണ്ടുപോയി കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയായിരുന്നു ഇയാൾ സംശയം തോന്നിയ നാട്ടുകാർ ഇയാളെ ചോദ്യം ചെയ്തു ആകെ വിരണ്ട നിസാമുദ്ദീൻ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത് പോലീസെത്തി കുട്ടിയുടെ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുകയും കുട്ടിയുടെ പരാതിയെ തുടർന്ന് ഇയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തിട്ടുണ്ട് ദയവായി മാതാപിതാക്കൾ ശ്രദ്ധിക്കുക പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിലും ആൺകുട്ടികൾക്ക് നേരെ അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്നവർ തന്നെ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് ചർച്ച ചെയ്യപ്പെടുന്നില്ല പെൺകുട്ടികളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സംഭവം കൂടി തന്നെയാണ് ആൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക പീഡനങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം പല ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് ശാരീരികമായും മാനസികമായും എല്ലാം കുട്ടികളെ തകർത്തു കളയുന്ന ഇത്തരം സംഭവങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കേണ്ടത് തീർച്ചയായും മാതാപിതാക്കളുടെ കടമ തന്നെയാണ് അത് മാതാപിതാക്കൾക്ക് കഴിയുമെന്ന് പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ പുലർത്തേണ്ട കാര്യം തന്നെയാണിത് ആൺകുട്ടികൾ നേരിടുന്ന ലൈംഗിക പീഡനങ്ങളും നിങ്ങൾ അറിയണം ദിനം പ്രതി വരുന്ന കുട്ടികൾക്കെതിരായ പീഡനങ്ങളുടെ കണക്കുകളൊക്കെ ഞെട്ടിക്കുന്നതാണ് കുട്ടികൾ അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി അവർ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും സുരക്ഷിതരല്ല എന്നുള്ളതാണ് വസ്തുത അല്ലെങ്കിൽ സുരക്ഷിതർ എന്ന രീതിയിൽ മാതാപിതാക്കൾ ഏൽപ്പിക്കുന്ന ആത്മീയ ഗുരുക്കന്മാരും അധ്യാപകരും എല്ലാം ഇതുപോലെ കുട്ടികളെ പീഡനത്തിനിരയാകുന്നു എന്ന കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരിൽ 90% അടുത്തറിയാവുന്നവരാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ 60% പേരും പ്രായമുള്ളവരോ സഹോദരങ്ങളോ ആയിരിക്കും പിതാക്കന്മാരോ അടുത്ത രക്തബന്ധത്തിൽപ്പെട്ട മറ്റുള്ളവരോ ആണ് ബാക്കി 30% പേരും അങ്കിൾ കൊച്ചച്ചൻ തുടങ്ങി മറ്റു ബന്ധുക്കളോ പരിചിതരായ സുഹൃത്തുക്കളോ അധ്യാപകരോ ഒക്കെയാകാം അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കളോ ഒക്കെയാകാം ഈ ഗണത്തിൽപ്പെടുന്നത് എന്നാൽ അപരിചിതരായവർ കുട്ടികളെ ആക്രമിക്കുന്നത് വെറും 10% മാത്രമാണ് പരിചിതരായവരെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്നുള്ളത് മാതാപിതാക്കൾ ഓർക്കുക തന്നെ വേണം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 5-ൽ 1 മാനസിക രോഗവും വ്യക്തിത്വ വൈകല്യവും ഉണ്ടെന്നാണ് വിലയിരുത്തുന്നത് അതായത് മറ്റൊരു അസുഖവും ഇല്ലാത്ത പകൽ മാന്യന്മാരാണെങ്കിലും ഇത്തരം വൈകല്യമുള്ളവർ ഓരോ കുടുംബത്തിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ സമൂഹത്തിലും ഉണ്ടെന്നുള്ളതാണ് വ്യക്തമായ കാര്യം ഈ സാഹചര്യങ്ങളാണ് ഓരോരുത്തരിലും ഉറങ്ങിക്കിടക്കുന്ന മൃഗീയമായ വാസനയെ ഉണർത്തുന്നതും ഇപ്പോൾ എല്ലാവർക്കും സ്മാർട്ട് ഫോണുകളുണ്ട് അശ്ലീല വീഡിയോകൾ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ കാണുകയും ചെയ്യും അത് ഫോണിൽ സേവ് ചെയ്യുകയും ചെയ്യും ഇത് ചിലപ്പോഴെങ്കിലും കുട്ടികൾ കാണാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു മാത്രമല്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗം മനുഷ്യനെ മറ്റൊരു ഉന്മാദ ലോകത്തും കൂടെ എത്തിക്കുന്നു കുട്ടികളെ വീട്ടിലോ പരിചയക്കാരുടെ വീട്ടിലേക്കോ ഒക്കെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും ഇവർ മുതലെടുക്കുന്നത് കുട്ടിയോട് ബന്ധുക്കൾക്ക് ചെറുതായി തോന്നുന്ന വാസനയാണ് പിന്നീട് തരം കിട്ടുമ്പോഴുള്ള ക്രൂരമായ ലൈംഗിക പീഡനമായി മാറുന്നത് അതുകൊണ്ട് ദയവായി മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ഇത്തരം പീഡനങ്ങളിലൂടെ കുട്ടികൾക്ക് ഹ്രസ്വവും ദീർഘവും ഒക്കെയായ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഏറ്റവും അടുത്തയാളാണ് പീഡിപ്പിച്ചതെന്ന വസ്തുത അല്ലെങ്കിൽ അവരുടെ അധ്യാപകനോ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ ആരായിരുന്നാലും അങ്ങനെയുള്ളവരാണ് പീഡിപ്പിച്ചത് എന്നുള്ള വസ്തുത ആ കുട്ടിക്ക് ലോകത്തോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുത്തും ഉത്കണ്ഠാരോഗവും വിഷാദ രോഗവും ഒക്കെ ഉണ്ടാക്കും ആ ആഘാതം തലച്ചോറിൻ്റെ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് വരെ കൂട്ടുന്നുണ്ട് ഓർമ്മ വിശകലന പാഠവും ബുദ്ധി എന്നിവയൊക്കെ ഇത് കാര്യമായി ബാധിക്കും ഇതെല്ലാം പഠന വൈകല്യത്തിലേക്കോ മനോരോഗത്തിലേക്കോ ഒക്കെ കുട്ടിയെ എത്തിക്കുമെന്നുള്ളതും ഓർക്കുക ഇത്തരക്കാർക്ക് വിവാഹബന്ധം വളരെ കൈപ്പേറിയ അനുഭവവുമായി തന്നെ മാറും അപ്പോഴെല്ലാം വില്ലനായി പഴയ കാര്യങ്ങളെല്ലാം തലച്ചോറിലെത്തും പങ്കാളിയെ തൃപ്തിപ്പെടുത്താനോ സന്തോഷിപ്പിക്കാനോ കഴിയാതെയൊക്കെ വരുന്നു ശ്രദ്ധിക്കുക അതായത് നമ്മുടെ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ അവർ ഉറ്റവരെന്ന് അല്ലെങ്കിൽ അവർ ഏറ്റവും സംരക്ഷിത കരങ്ങളിലെന്ന് തോന്നുന്ന തരത്തിലുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന പീഡനങ്ങൾ കാരണം അവരുടെ ഭാവി മൊത്തം നശിക്കപ്പെടുകയാണെന്നുള്ളത് മാതാപിതാക്കൾ നിർബന്ധമായും ഓർക്കുക നിങ്ങളുടെ കുട്ടികൾ ഇത്തരം എന്തെങ്കിലുമൊക്കെ അനുഭവം പറഞ്ഞാൽ അവരെ വഴക്ക് പറഞ്ഞ് നമ്മുടെ അങ്കിളല്ലേ നമ്മുടെ അച്ഛനല്ലേ അമ്മയല്ലേ സഹോദരനല്ലേ എന്നൊക്കെ പറയുകയല്ല വേണ്ടത് പകരം
उन्नतन अड़ बंधुवे पोलिस परादी नल्गण पर दुर्बलर कुटिके पीडिपा तलचोरी और प्रश्न आने अलग मानसिक रोग्यों अहचर्य रक्षकर्ता तीर्च एवड़ा अलक्ष्य वस्त्र कुटिके धरीपी कल्याण मोबाइल निर्तरद कणुम कई कई तेगण मातापिता मतृकया कंप्यूटर टीवी पुदस्थल ते वो भयतोड़े मारी निवरों कुटिये अड़पा श्रमिक मे मिल कैटी इतना स्नेहतोड़ परचरवर् नल्कण मे उपद्रवित आटे तलम भीति वरत तुरंत स्वातंत्र नमें कुमार न्यूस डेस्क ग्लोबल न्यूस टीवी मलयालम।